ഹിന്ദുക്കൾക്കെതിരെ വീണ്ടും കൊഞ്ഞനം കുത്തി പിണറായി സർക്കാർ വിവാദ ഹിന്ദു പരാമർശമുള്ള മീശ എന്ന നോവലിന് സാഹിത്യ അക്കാദമി അവാർഡ് ഹിന്ദു സ്ത്രീകളുടെ ക്ഷേത്ര ദർശനവുമായി ബന്ധപ്പെട്ട മോശം പരാമർശങ്ങളിലൂടെ വിവാദമായ നോവലാണ് മീഷ ഇതിനെതിരെ ഹൈന്ദവ സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു എന്നാൽ നോവൽ അവാർഡിന് തെരഞ്ഞെടുത്തതും ഹിന്ദുക്കൾക്കെതിരായ സർക്കാരിന് മറ്റൊരു പാക ഹിന്ദു സംഘടനകൾ ഇപ്പോൾ ഉയർത്തുന്ന ആരോപണം ആയിരത്തി തൊള്ളായിരത്തി അൻപതുകൾക്ക് മുൻപുള്ള കേരള ജാതീയ ജീവിതത്തെ ദളിത് പശ്ചാത്തലത്തിൽ ആവിഷ്കരിക്കുന്ന എസ് ഹരീഷ് രചിച്ച നോവലാണ് മൂന്ന് ലക്കം കഴിഞ്ഞപ്പോൾ ചില ഹിന്ദു സംഘടനകളുടെ പ്രതിഷേധത്തെ തുടർന്ന് പിൻവലിച്ചത് കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ ഇന്ന് പ്രഖ്യാപിച്ചപ്പോൾ മീഷ എന്ന വിവാദ നോവലിന് സാഹിത്യ അക്കാദമി അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകൾക്ക് മുൻപുള്ള കേരള ജാതീയ ജീവിതത്തെ ദളിത് പശ്ചാത്തലത്തിൽ ആവിഷ്കരിക്കുന്ന എസ് ഹരീഷ് രചിച്ച നോവലാണ് മീഷ മീഷ എന്ന ഈ നോവൽ മൂന്ന് ലക്കം കഴിഞ്ഞപ്പോൾ ചില ഹിന്ദു സംഘടനകളുടെ പ്രതിഷേധത്തെ തുടർന്ന് പിൻവലിച്ച് രചയിതാവ് മാപ്പ് പറഞ്ഞിരുന്നു നോവലിലെ രണ്ട് കഥാപാത്രങ്ങൾ തമ്മിൽ നടത്തിയ ഒരു സംഭാഷണത്തിന്റെ ഭാഗം സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചിരുന്നു ഹിന്ദു സ്ത്രീകൾ ലൈംഗികതയ്ക്ക് വേണ്ടിയാണ് കുളിച്ച് നല്ല വസ്ത്രം ധരിച്ച അമ്പലത്തിൽ പോകുന്നത് എന്ന പ്രസ്താവനയാണ് പ്രതിഷേധത്തിന് കാരണമായത് മാത്രമല്ല നാലഞ്ച് ദിവസം അതായത് ആർത്തവകാലത്ത് ഇവർ അമ്പലത്തിൽ പോകാതിരിക്കുന്നത് ഇക്കാലത്ത് തങ്ങളതിന് തയ്യാറല്ല എന്നതുകൊണ്ടുമാണെന്നാണ് ആ നോവലിൽ പരാമർശിക്കുന്നത് ആ സംഭാഷണം ക്ഷേത്ര വിശ്വാസികൾക്കെതിരാണെന്നാരോപിച്ച് യോഗക്ഷേമ സഭ ബി ജെ പി ഹിന്ദുഐക്യവേദി തുടങ്ങിയ സംഘടനകൾ രംഗത്ത് വന്നിരുന്നു ഹിന്ദു സംഘടനകളുടെ ആക്രമണ ഭീഷണിയെയും കുടുംബാംഗങ്ങളെ അപമാനിക്കാനുള്ള ശ്രമത്തെയും തുടർന്നാണ് എഴുത്തുകാരൻ നോവൽ പിൻവലിച്ചത് മാതൃഭൂമി ആഴ്ച പതിപ്പിലാണ് മീശ പ്രസിദ്ധീകരിച്ചു വന്നത് പവിയന്റെയും ചെല്ലയുടെയും മകനായ വാവച്ചിന്റെ ജീവിതം മാറ്റിമറിച്ചത് ഒരു നാടകം തന്റെ ഭാഗം പൂർത്തിയാക്കിയ ശേഷം വേഷം അഴിച്ചു വെച്ചിരുന്നെങ്കിൽ അയാൾക്ക് സാധാരണ മനുഷ്യനായി ജീവിക്കാമായിരുന്നു അതിനു പകരം നാടകത്തിൽ തനിക്ക് നീക്കിവെച്ച പോലീസുകാരന്റെ മീശ ജീവിതത്തിലും വളർത്താൻ തുടങ്ങിയതോടെ വാവച്ചൻ മീശയായി മാറുന്നു അയാൾക്ക് ചുറ്റും കഥകൾ വളരുന്നു അയാൾ കഥാപാത്രമായി മാറുന്നു അതിന്റെ കഥയാണ് മീശയിൽ ഹരീഷ് പറയുന്നത് നാട്ടിൻ പുറത്ത് തലമുറകളായി പറഞ്ഞു കേൾക്കുന്ന കഥകളിൽ നിന്നാണ് താൻ മീശ എന്ന നോവൽ സൃഷ്ടിച്ചതെന്ന് ഹരീഷ് പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിലെ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചപ്പോൾ എസ് ഹരീഷിന്റെ മീഷ നോവൽ വിഭാഗത്തിൽ പുരസ്കാരത്തിന് അർഹമായി നാടക വിഭാഗത്തിൽ സജിതാ മഠത്തിലിന്റെ അരങ്ങിലെ മത്സ്യഗന്ധികളാണ് തിരഞ്ഞെടുക്കപ്പെട്ടത് ഹാസ്യ സാഹിത്യത്തിനുള്ള പുരസ്കാരത്തിന് ഈശ്വരൻ മാത്രം സാക്ഷി എന്ന പുസ്തകത്തിലൂടെ സത്യനന്തിക്കാടും വൈജ്ഞാനിക സാഹിത്യത്തിന് ജി മധുസൂദനൻ നായരും അർഹരായി സാഹിത്യ അക്കാദമിയുടെ രണ്ടായിരത്തി പത്തൊൻപതിലെ വിശിഷ്ടാംഗത്വത്തിന് പി വത്സലയും വി പി ഉണ്ണീതിരിയും അർഹരായി അൻപതിനായിരം രൂപയും സ്വർണ്ണ പതക്കവും ഫലകവുമാണ് സമ്മാനം എൻ കെ ജോസ് നാരായണൻ പി അപ്പുകുട്ടൻ റോസ്മേരി യു കലാനാഥൻ സി പി അബൂബക്കർ എന്നിവർ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം നേടി എസ് ഹരീഷിന്റെ മീശ എന്ന നോവലിനെ തുടർന്നുണ്ടായ വിവാദത്തിൽ എഴുത്തുകാരന് പിന്തുണയുമായി മുഖ്യമന്ത്രി പിണറായി വിജയനും രംഗത്തെത്തിയിരുന്നു ഹരീഷ് വിവാദങ്ങളിൽ അസ്വസ്ഥ ചിത്തനാകരുത് എന്ന് വ്യക്തമാക്കിയ മുഖ്യമന്ത്രി നിർഭയമായ അന്തരീക്ഷത്തിൽ മാത്രമേ സർഗാത്മകത പുലരൂ എന്നും സൂചിപ്പിച്ചിരുന്നു ഹരീഷിനെ ആശ്വസിപ്പിച്ച് മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ ഇങ്ങനെ എഴുതിയിരുന്നു ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ കാര്യത്തിൽ സാഹിത്യക്കാരന്റെ ഒപ്പമുണ്ടാവും എന്നാണ് എഴുതുവാനുള്ള സ്വാതന്ത്ര്യത്തിനും അവകാശത്തിനും നേർക്കുള്ള കടന്നാക്രമണങ്ങൾ കേരള ഗവൺമെന്റ് അനുവദിക്കില്ല എന്നും നിർഭയമായ അന്തരീക്ഷത്തിലെ സർഗാത്മകത പുലരും അതിനെ ഞെരുക്കുന്ന ഒന്നിനോടും വിട്ടുവീഴ്ച ഇല്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു അദ്ദേഹത്തിന്റെ വാക്ക് പാലിക്കലാണ് ഈ അവാർഡിന് പിന്നിലെന്നും ഹിന്ദു സംഘടനകൾ ആരോപിക്കുന്നു ഹിന്ദു സ്ത്രീകളെ അവഹേളിച്ച ഈ നോവലിനെതിരെ ശക്തമായ വികാരമാണ് സ്ത്രീകളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നാൽ അതേ നോവലിന് സാഹിത്യ അക്കാദമി അവാർഡ് നൽകിക്കൊണ്ട് ക്ഷേത്ര പൊതുവിൽ ഹിന്ദു സ്ത്രീകളെയും അപമാനിക്കുകയാണ് കേരള സർക്കാർ ചെയ്തത് ഹിന്ദു ദേവതകളെ നഗ്നരാക്കി വരച്ച എം എഫ് ഹുസൈന് രവിവർമ്മ പുരസ്കാരം നൽകി ആദരിക്കാൻ ശ്രമിച്ചതും ഇടതു സർക്കാരായിരുന്നു ഹിന്ദുവിരുദ്ധരെ പ്രോത്സാഹിപ്പിക്കുന്ന നയമാണ് സന്ദീപാനന്ദഗിരിക്ക് വരെ അവാർഡ് നൽകിക്കൊണ്ട് ഇടതുപക്ഷ സർക്കാർ സ്വീകരിച്ചിരുന്നത് ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്